സൗന്ദര്യലഹരി കെ സർവമംഗളദദായ ശൗന്ദര്യലഹരി അൻപത്തിരണ്ടാമത്തെ ശ്ലോകം വരെയാണ് മനസ്സിലാക്കിയത് ഈ ശ്ലോകങ്ങളിൽ പരമേശ്വരിയുടെ നയനങ്ങളുടെ സൗന്ദര്യമാണ് വർണ്ണിക്കുന്നത് അത് പലതരത്തിലും വർണ്ണിച്ചു ഇവിടെ അൻപത്തിരണ്ടാമത്തെ ശ്ലോകത്തിലാണെങ്കിൽ വളരെ വിചിത്രമായ രീതിയിൽ കൺപോളകളുടെ രോമം കാമ ശരത്തിൻ്റെ പൃഷ്ഠഭാഗത്തിലെ തൂവലുകളായിട്ട് ഭാവന ചെയ്ത് അതിലൂടെ സൃഷ്ടിയുടെ വികാരം സൃഷ്ടിക്കുന്ന രീതിയിൽ പരമേശ്വരൻ്റെ ശാന്തരസത്തെ ഇളക്കുന്നു എന്ന ഒരു ഭാവനയാണ് അമ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൽ ചെയ്തത് അത് തുടർന്നുകൊണ്ട് തന്നെ അൻപത്തി മൂന്നാമത്തെ ശ്ലോകത്തിൽ ബ്രഹ്മാദി ദേവന്മാർ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും സൃഷ്ടിയുടെ മൂന്ന് അംഗങ്ങളായിരിക്കുന്നു അതിൽ ആ സൃഷ്ടി സംബന്ധം കാണിക്കുന്ന രീതിയിൽ ഒരു പ്രളയത്തിനു ശേഷം പുനഃസൃഷ്ടിയുണ്ടാകാനായിട്ട് നിമിത്തമായിരിക്കുന്ന ആ സത്വരജതമസുകളാകുന്ന ഗുണങ്ങളെ നേത്രത്തിൻ്റെ മൂന്ന് വർണ്ണങ്ങളായിട്ട് കൽപ്പിക്കുകയാണ് പ്രകൃതിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പരാശക്തിയെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ സൃഷ്ടിയുടെ വർണ്ണന സ്പർശിക്കാതെ ഒന്നും തന്നെ വർണ്ണിക്കാൻ കഴിയില്ല സൗന്ദര്യത്തിൻ്റെ വർണ്ണനയിലും സൃഷ്ടി വർണ്ണന തന്നെയാണ് വരിക അപ്പോൾ ആ സൃഷ്ടിയുടെ പല ഘട്ടങ്ങളിലായിട്ട് അതിന് നിയുക്തരായിട്ടുള്ള ദേവന്മാരുടെ ഭാവവും വർണ്ണിക്കേണ്ടതുണ്ട് പരാശക്തിയുടെ നയനാരിന്ദങ്ങളിലെ ആ സൗന്ദര്യത്തിൻ്റെ വർണ്ണനയിൽ സൃഷ്ടിയുടെ വർണ്ണനയും ഉൾപ്പെടുന്നു ആ സൗന്ദര്യം കൊണ്ട് തന്നെ ഉണ്ടാകുന്നു ഭഗവതിയുടെ നയനാഞ്ജന ദർശനം കൊണ്ട് തന്നെ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങൾ ഉണ്ടാകുന്നു എന്ന ആ വളരെ ഉത്കൃഷ്ടമായ ആ ഒരു ചിന്ത ഇവിടെ പ്രകടമാക്കിക്കൊണ്ടാണ് അൻപത്തി മൂന്നാമത്തെ ശ്ലോകങ്ങൾ പറയുന്നത് അത്രയും സൂക്ഷ്മമായ ദർശനം പരാശക്തിയുടെ ആ നയനദർശനം ആചാര്യസ്വാമിജികൾ നമുക്ക് കാണിച്ചു തരികയാണ് ശ്ലോകാൻവയം ഹേ ഈശാനേത്ര വിഭക്ത വിഭക്തണ്യം ഹേ ഈശാന ദൈതേ എന്നത് സംബോധനയാണ് ശിവന് ഏറ്റവും പ്രിയപ്പെട്ടവളെ എന്ന് സംബോധന ചെയ്ത് ഇതം ത്വൻ ഈ മൂന്ന് നേത്രങ്ങൾ നേത്രയം നേത്രങ്ങളുടെ മൂന്ന് മൂന്ന് നേത്രങ്ങൾ വ്യതികരിത ആ നേത്രങ്ങൾ എങ്ങനെയാണ് കാണുന്നത് വ്യതികരിതമായിട്ട് ലീലാഞ്ജനതയായിരിക്കുന്നു അഞ്ജനം എന്ന് പറഞ്ഞാൽ കണ്ണില് അഞ്ജനം തേക്കുക കണ്ണില് കരി വരയ്ക്കുന്നതിനെയാണ് അഞ്ജനമെന്ന് പറയുക അത് സംവലിതം വ്യതികരിതമായിരിക്കുന്നു ലീലാഞ്ജനമായിരിക്കുന്നു ആ കണ്ണിൻ്റെ സൗന്ദര്യം കൂടുതൽ പ്രകടമാക്കാനാണ് നയനാഞ്ജനം പുരട്ടുന്നത് അപ്പോൾ കണ്ണു വരയ്ക്കുക എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ആ വ്യതികരിത ലീലാഞ്ജനമായിട്ടുള്ള ആ നയനങ്ങൾ വ്യതികരിതം എന്ന് പറഞ്ഞാൽ ഇവിടെ സംവിലിതമായിട്ടുള്ള അതിന് ചുറ്റപ്പെട്ടിട്ടുള്ളതായിട്ട് കണ്ണിന് നാല് ചുറ്റുമാണ് അല്ലെങ്കിൽ കണ്ണിൻ്റെ രണ്ട് പോളകളിലും മുഴുവനായിട്ട് അഞ്ചനം വരയ്ക്കുമ്പോൾ അത് മുഴുവനായിട്ട് അങ്ങനെ നാല് ചുറ്റും ഉണ്ടായതായിട്ട് കാണുന്നു അപ്പോൾ വ്യതികരിത ലീലാഞ്ജനതയ ലീലാഞ്ജനത എന്ന ശബ്ദത്തിന് പ്രകാ പകരമായിട്ട് നീലാംബുജരുച എന്നും പാഠാന്തരമുണ്ട് എന്നാൽ ഇവിടെ സ്വീകരിച്ചിരിക്കുന്ന പാഠം ലീലാഞ്ജനതയ എന്ന് തന്നെയാണ് ഇപ്പം ലീലയാ അഞ്ജനം പുരട്ടിയിരിക്കുന്നത് ലീലയാൽ ആ ഭാവം പ്രകടമാക്കുവാൻ വേണ്ടിയിട്ട് അഞ്ജനം പുരട്ടിയിരിക്കുന്നത് അങ്ങനെയുള്ള ആ അഞ്ജനം പുരട്ടിയ നയനങ്ങളാണ് അവയുടെ ദർശനം വിഭക്ത സ്ത്രൈവിണ്യം ആ ലീലാഞ്ജനം പുരട്ടിയ നയനങ്ങളെ കാണുമ്പോൾ മൂന്ന് വർണ്ണങ്ങളും വിഭക്തമായിട്ട് സ്പഷ്ടമായിട്ട് കാണാൻ കഴിയുന്നു വിഭക്ത സ്ത്രൈവർണ്യം എന്നാണ് മൂന്ന് വർണ്ണങ്ങൾ ഇവിടെ സത്വരജസ്തമസുകളാണ് അതിൽ കണ്ണിൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ കണ്ണിനുള്ളിൽ കാണുന്ന രക്തരേഖകളാണ് രജോഗുണമെങ്കിൽ ഗുണമെങ്കിൽ കണ്ണിന് കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള ആ ശ്വേതവർണം ഗോളാകാരത്തിൽ കണ്ണിൻ്റെ ഗോളാകാരത്തിലുള്ള ശ്വേതവർണം അത് സത്വത്തിൻ്റെ പ്രതീകമാണെങ്കിൽ കൃഷ്ണവർണം അതിന് രണ്ട് തരത്തിലും പറയാം കൃഷ്ണമണിയുടെ ആ ഉള്ളിലുള്ള കൃഷ്ണവർണം അത് തമസിൻ്റെയും പ്രതീകമാണ് അതുപോലെ തന്നെ ലീലാഞ്ജനമായിട്ട് ഇപ്പം പറഞ്ഞ കൺപോളകളിൽ വരച്ചിരിക്കുന്ന ആ ലീലാഞ്ജനവും അതിന് തമസിന് പ്രതീകമാണ് ഇങ്ങനെ കണ്ണിൽ തന്നെ മൂന്നും സത്വവും രജസും തമസും കാണാൻ കഴിയുന്നു സത്വരജസ് തമസുകൾ ബ്രഹ്മാതി ദേവന്മാരുടെ പ്രതീകം കൂടിയാണ് സത്വം ഭഗവാൻ വിഷ്ണുവും രജസ് ബ്രഹ്മാവും തമസ് രുദ്രൻ സൃഷ്ടിയുടെ മൂന്ന് പ്രധാന ദേവകൾ ത്രിമൂർത്തികള് ആ ത്രിമൂർത്തികളെ വിഭക്തമാക്കി ഇവിടെ കാണിച്ചിരിക്കുകയാണ് കണ്ണിൽ തന്നെ അത് പ്രകടമാകുന്നു അപ്പൊ അമ്മയുടെ കണ്ണിലേക്ക് ധ്യാനിക്കുന്നവർക്ക് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ കാണാൻ കഴിയുന്നു നേരത്തെ നവരസങ്ങളെ കണ്ണിൽ വർണ്ണിക്കുമ്പോഴും ഈ ആശയത്തെ അവിടെ പ്രകടമാക്കിയിരുന്നു കണ്ണിൽ തന്നെ സൃഷ്ടിയുടെ എല്ലാ ഭാവങ്ങളുമുണ്ട് എന്ന് പ്രകടമാക്കിയിരുന്നു അതേ രീതിയിൽ ഇവിടെയും ആ സൃഷ്ടിയുടെ മുഴുവൻ ഭാവം കാണാൻ കഴിയുന്നു ആ വിശാലമായ ഭാവം കാണാൻ കഴിയുന്നു ഉപരതാൻ ഹരിരുദ്രാൻ ദേവാൻ പുനസ്രഷ്ടും ഗുണാനാം ത്രയതി ഇക്കാര്യത്തെ സ്പഷ്ടമായി തന്നെ പറഞ്ഞു ഈ ശ്ലോകത്തിൽ സരള വർണ്ണനയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് നേരത്തെ ഇംഗിതം ചെയ്ത് പറയപ്പെട്ടത് സ്പഷ്ടമായിട്ട് പറയുകയാണ് എന്താണ് മൂന്ന് വർണ്ണങ്ങളിലൂടെ നയനാരവിന്ദങ്ങളിൽ കാണാൻ കഴിയുന്നത് അപ്പൊ പറയുകയാണ് ദ്രോഹിണ ഹരിദ്രാൻ ഉപരതാൻ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും സൃഷ്ടിയുടെ അവസാനത്തിൽ മഹാപ്രളയത്തിൽ തന്നിൽ തന്നെ ലീനനായിരിക്കുന്നു ആ പരാശക്തിയിലെ പ്രകൃതിയുടെ ഭാവത്തില് പ്രകൃതി മൂലപ്രകൃതിയിൽ തന്നെ ഈ മൂന്ന് ദേവന്മാരും ലീനനായിരിക്കുന്നു ലയിച്ചിരിക്കുന്നു അപ്പം അവരാണ് ഉപരതരായിരിക്കുന്ന ആ മൂന്ന് ദേവന്മാരെയുമാണോ ഈ കണ്ണിൻ്റെ മൂന്ന് വർണ്ണത്തിലൂടെ കാണുന്നത് എന്നാണ് ഉപരതാൻ ദ്രോഹിണ ഹരിരുദ്രാൻ ദേവാൻ പുനഃസ്രഷ്ടും അവയെ വീണ്ടും പ്രകടമാക്കാൻ സൃഷ്ടിയുടെ തുടക്കത്തിൽ ത്രിമൂർത്തികളെ പ്രകടമാക്കണം അങ്ങനെ പ്രകടമാക്കാൻ രജസ്സത്വം തമൈതി ഗുണാനാം ത്രയമ വിഭ്രത് വിഭാതി ആ മൂന്ന് ദേവന്മാരെയും സൃഷ്ടിയുടെ കാര്യനിവൃത്തിക്ക് വേണ്ടി പ്രകടമാക്കാനായിട്ട് സത്വവും രജസും തമൌസും ചേർത്ത് കണ്ണുകളിൽ പ്രകടമാക്കിയതാണ് എന്ന് ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ് ത്രയമ വിഭ്രത് വിഭാതി അതുതന്നെയാണ് മൂന്നും എന്ന് തോന്നിപ്പോകുന്ന വണ്ണം അതിൽ കാണുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ കണ്ണുകളെ ധ്യാനിക്കുന്ന ആ ഭാവത്തിൽ അമ്മയുടെ കണ്ണുകൾ ഇങ്ങനെ മുന്നിൽ കാണുന്ന ആ ഭാവത്തിൽ സൃഷ്ടിയെ മുഴുവൻ നമുക്കതിൽ കാണാൻ കഴിഞ്ഞാൽ വളരെ വളരെ നല്ല ഒരു ഭാവം അല്ലെങ്കിൽ ഉപനിഷത്തും വേദാന്തവും ഒക്കെ ഉദ്ഘോഷിക്കുന്ന ആ പരാശക്തിയുടെ പരമാത്മാവിൻ്റെ സൃഷ്ടിസ്ഥിതി ലയങ്ങളാകുന്ന ഭാവം കണ്ണിലൂടെ തന്നെ കാണാൻ കഴിയും വാസ്തവത്തിൽ മനസ്സിൻ്റെ കണ്ണാടിയാണ് മുഖമെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ മനസ്സിൻ്റെ പ്രകടനം തന്നെയാണ് കണ്ണിലുമുണ്ടാക്കുക കണ്ണ് ഏറ്റവും നല്ല ഒരു മാധ്യമമാണ് ഒരാളുടെ മനസ്സിനറിയാനോ അല്ലെങ്കിൽ മനസ്സിലുള്ള ഭാവങ്ങൾ തിരിച്ചറിയാൻ അപ്പോൾ അതുകൊണ്ട് തന്നെ പരാശക്തിയുടെ ഉള്ളിൽ ഉള്ള അല്ലെങ്കിൽ പരാശക്തിയുടെ സ്വരൂപത്തിലുള്ള ആ സൃഷ്ടിയുടെ മൂന്ന് ഭാവങ്ങൾ അമ്മയുടെ കണ്ണിലൂടെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു പൂർണ്ണമായ വർണ്ണനയാണ് അപ്പോൾ ഇത്രയും തത്വ അധിഷ്ഠിതമാക്കി അല്ലെങ്കിൽ സൃഷ്ടിയുടെ സാരം തന്നെ മുഖത്തിലൂടെയും കണ്ണുകളിലൂടെയും പ്രകടമാക്കാൻ ഇവിടെ ആചാര്യസ്വാമിജികൾ സൗന്ദര്യവർണ്ണനയിലൂടെ കൽപ്പിച്ചിരിക്കുകയാണ് ആ പ്രകടമാക്കാൻ കൽ കഴിയുന്നത്ര വ്യക്തമായി പ്രകടമാകട്ടെ അത് സാധകർ ധ്യാനിക്കുമ്പോൾ അങ്ങനെ അവരുടെ മനസ്സിൽ തെളിയട്ടെ എന്ന് ആചാര്യസ്വാമിജികൾ കൽപ്പിച്ചിരിക്കുകയാണ് മൂന്ന് വർണ്ണങ്ങളെ പറയുമ്പോൾ ഇപ്പോൾ ത്രി കൽപ്പിച്ചു അങ്ങനെ പറയാറുണ്ട് അതിലെ നേത്രം രജോഗുണപ്രധാനമെന്നും വാമനേത്രം സത്വഗുണപ്രധാനമെന്നും പിന്നെ തൃക്കണ്ണ ബാലനേത്രം തമപ്രധാനമെന്നും കൂടി പറയാറുണ്ട് അപ്പോൾ നേത്രങ്ങളുടെ മൂന്ന് ഭാവങ്ങളിലെടുത്താലും ഒരു നേത്രത്തിൽ തന്നെ മൂന്നും കാണിച്ചാൽ ഇപ്പം ആചാര്യ സ്വാമിജികൾ നേത്രങ്ങളിലുള്ള ആ മൂന്ന് വർണ്ണങ്ങളെ എടുത്തുകൊണ്ട് തന്നെ ആ മൂന്നും അവിടെ പ്രകടമാക്കി എന്നുള്ളതാണ് സത്വരജസ്തമസുകളുടെ വികാരമാണ് ഈ സൃഷ്ടി മുഴുവൻ എന്നാണ് സാഖ്യ യോഗശാസ്ത്രങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് ശ്രീമദ് ഭഗവത്ഗീതയിലും ഗുണത്ര വിഭാഗയോഗത്തിലും മറ്റും ഇത് വ്യക്തമാണ് ആ നിലയ്ക്ക് സൃഷ്ടിയുടെ മൂലകാരണം അത് പ്രകൃതിയാണ് എന്ന് പറയുമ്പോൾ ആ പ്രകൃതിയുടെ സ്വരൂപം തന്നെ സത്വരജസ്തമസുകളാണ് അതിന് വെളുപ്പും കറുപ്പും ചുവപ്പുമൊക്കെ കള്ളറ് പറയുന്നുവെങ്കിലും ആ കള്ളറ് ഭാവങ്ങളാണ് സ്ഥൂല രീതിയിൽ കള്ളറായിട്ട് നമുക്ക് പറയാമെങ്കിലും അത് ഭാവങ്ങളാണ് എന്നാണ് ആഗമശാസ്ത്രങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്നത് ഭാവം എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ ഭാവം തന്നെ മനസ്സിൽ ഉളവാകുന്ന അതത് പ്രവൃത്തികളുടെ കാരണം അല്ലെങ്കിൽ ആ പ്രവൃത്തികളുടെ ഒരു ആകാരം രൂപം എന്ന് ത്രിഗുണങ്ങളെ പറയാം ത്രിഗുണങ്ങൾ എല്ലാ മാനസിക പ്രവൃത്തികൾക്കും അതുപോലെ ശാരീരിക പ്രവൃത്തികൾക്കും അതിൻ്റെ സംസ്കാരങ്ങൾക്കും വാസനകൾക്കും ഒക്കെ ആധാരമാണ് അതില്ലാതെ മറ്റൊന്ന് കൊണ്ട് സൃഷ്ടി ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ഗുണാഗുണേശ്വർത്തന്ത എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ എടുത്തു പറഞ്ഞത് ഗുണങ്ങൾ ഗുണങ്ങളുടെ പ്രവൃത്തി ചെയ്യുന്നു അത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒക്കെ ഗുണങ്ങളുടെ തലത്തിൽ നടക്കുന്നു ആയുർവേദത്തിലും മറ്റും ഗുണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് വളരെ വിശദമായിട്ട് എല്ലാത്തിലും ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് ചെടികളില് അവയുടെ മരുന്നുകൾ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിലും സത്വരജസ്തമസുകൾ അതുപോലെ ചികിത്സാ ചികിത്സാരീതിയില് സത്വരജസ്തമസുകൾ ചികിത്സിക്കുന്ന വൈദ്യന്റെ ഭാവത്തില് സത്വരജസ്തമസുകൾ ഇങ്ങനെ നമ്മുടെ ശാസ്ത്രങ്ങള് ഈ സത്വരജസ്തമസിനെ വെച്ച് എല്ലാത്തിനെയും വർണ്ണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ പ്രാതകാലവും മധ്യാവും സായങ്കാലവും വെച്ച് സത്വരജസ്തമസുകളെ പറയാം അങ്ങനെ അങ്ങനെ എല്ലാവരും സത്വരജസ്തമസുകളിലാണ് ത്രിഗുണമയമാണ് ത്രൈഗുണ്യമാണ് ഈ സൃഷ്ടി എന്ന് ശാസ്ത്രങ്ങൾ പറയുന്നു ആ ഭാവത്തില് അമ്മയുടെ കണ്ണുകളിൽ തന്നെ ഈ സൃഷ്ടിയെ കൽപ്പിക്കുമ്പോൾ ആ സർവവ്യാപിയായ പരമേശ്വരിയുടെ സ്വരൂപം നമ്മുടെ മനസ്സിൽ തെളിയുന്നു അതാണ് ഈ ശ്ലോകത്തിൽ ആചാര്യസ്വാമിജികൾ കൽപ്പിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ശ്ലോകത്തെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഈ ഭാവം അമ്മയുടെ ത്രിപാദങ്ങളിൽ അർപ്പിക്കാം तो तीरियम